ഹലോ, നമസ്കാരം. ഞാൻ രഞ്ജിത്ത്, കോളേജ് ഗുരു. ഞാനിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പരീക്ഷകൾ എഴുതുന്ന, ബോർഡ് എക്സാമുകൾ എഴുതുന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളോടാണ്. ഈ വീഡിയോ അവർക്ക് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. നിരവധി വർഷത്തെ കഠിന പരിശ്രമത്തിൻ്റെ ഫലമായി നിങ്ങളുടെ മക്കൾ ഇപ്പോൾ പരീക്ഷ എഴുതാൻ പോവുകയാണല്ലോ. അപ്പോൾ നിങ്ങളുടെ കുട്ടികളിന്മേൽ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടാകും. അത് സാധാരണമാണ്. നമ്മൾ കുട്ടികളെ ഒരുപാട് സ്നേഹിക്കുന്ന, ഒരുപാട് ഇഷ്ടപ്പെടുന്ന, അവരെ കൂടുതൽ താലോലിക്കുന്ന തരത്തിലുള്ള ഒരു മാതാപിതാക്കൾ ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണ് കേരളം. നല്ലൊരു പ്രവണത തന്നെയാണ്, കരുടെ ഇഷ്ടവും അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അമിത പ്രതീക്ഷയും അവരുടെ മേലുള്ള സമ്മർദ്ദവും അവർക്ക് ആശങ്ക നൽകലും ഒക്കെ ഒരു പ്രശ്നം നൽകുന്ന ആ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും അതേപോലെ തന്നെ പ്രവർത്തന മികവിനെയും ഒക്കെ സ്വാധീനിക്കുന്ന ഒന്നാണ് ഈ ആശങ്കപ്പെടുത്തലും ആവലാതിപ്പെടുത്തലും അവരുമേലുള്ള സമ്മർദ്ദങ്ങളും ഒക്കെ. ഓക്കെ, അപ്പോൾ ഒരു അഞ്ച് കാര്യങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് കൂടുതൽ സഹായങ്ങളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് അവരെ പഠനത്തിൽ സഹായിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു അഞ്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പായി നമ്മളുടെ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ മറ്റ് കുട്ടികൾക്കൊക്കെ റെക്കമെൻഡ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോ അതാത് സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെങ്കിൽ ആ ബെൽ ഐക്കൺ അമർത്തണം എന്നും കൂടെ ഓർമ്മിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, നല്ല ഒരു പഠനാന്തരീക്ഷം ഒരുക്കി കൊടുക്കാം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നല്ല അടുക്കും ചിട്ടയും വൃത്തിയുമുള്ള ഒരു പഠന മുറിയും അതേപോലെ തന്നെ പഠനാന്തരീക്ഷവും മികച്ച വിജയം നേടാൻ കുട്ടികൾക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെയാണ് വീട്ടിലുള്ള സാഹചര്യവും അന്തരീക്ഷവും. അപ്പോൾ ഏറ്റവും മികച്ച രീതിയിലുള്ള ഇടപെടലുകളും ബന്ധങ്ങളും സംസാരങ്ങളും ഒക്കെ ആയിരിക്കണം ഈ പരീക്ഷാ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവേണ്ടത്. അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളെ അനാവശ്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കാതിരിക്കുകയും അതേപോലെ തന്നെ ടെൻഷൻ അടിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വീട്ടിലുള്ള ഒരു ശാന്തമായ അന്തരീക്ഷം കുട്ടികളുടെ മികച്ച വിജയത്തിന് കാരണമാകുന്നു എന്നുള്ളത് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള ഒന്നാണ്. നല്ല ഒരു കുടുംബാന്തരീക്ഷം ഏകാഗ്രത നൽകുവാനും നല്ല ആരോഗ്യപരമായിട്ടുള്ള മാനസിക നില ഉണ്ടാക്കാനും ഒക്കെ സഹായിക്കുന്നു എന്നതുകൂടെ ഓർപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ നല്ല ഒരു പഠനാന്തരീക്ഷം നൽകാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, റിവിഷനുമായി ബന്ധപ്പെട്ടുള്ള സഹായങ്ങൾ നൽകാം. കുട്ടികളുടെ ആവശ്യപ്രകാരമുള്ള വിവിധ ക്വസ്റ്റ്യനുകൾ ചോദിക്കലും തയ്യാറാക്കി നൽകുകയും അവരെ റിവിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സഹായിക്കുകയും ചെയ്താൽ അത് വളരെ നല്ല ഒരു കാര്യമായി മാറും. അത് അവർക്ക് ആത്മവിശ്വാസം നൽകാനും അവർ പഠിച്ച കാര്യങ്ങൾ വീണ്ടും എളുപ്പത്തിൽ ഓർത്തെടുക്കാനും ഒക്കെ സഹായകരമാവുന്നതാണ്. അപ്പൊ അതിന് നിങ്ങൾക്ക് സഹായിക്കാം. മൂന്നാമതായി എനിക്ക് പറയാനുള്ളത് ഭക്ഷണത്തെക്കുറിച്ചും വിശ്രമത്തെക്കുറിച്ചുമാണ്. കൃത്യസമയത്ത് തന്നെ ഭക്ഷണം കൊടുക്കാനും അത് സമീകൃത ആഹാരമാക്കാനും ഒക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഈ പരീക്ഷക്കാലം വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം കുടിക്കുന്നുണ്ടോ എന്നത് ഉറപ്പുവരുത്തുക. കാരണം ആരോഗ്യമുള്ള നല്ലൊരു ശരീരത്തിനെയാണ് നല്ല ഓർമ്മശക്തി കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമാണ് എന്ന് കൂടെ ഓർമ്മിപ്പിക്കുന്നു. അതേപോലെ തന്നെ വിശ്രമവും, ആവശ്യത്തിന് വിശ്രമം വേണം. ഒരുപാട് സമയം കുത്തിയിരുന്ന് പഠിക്കലല്ല കാര്യം, മനസ്സിൽ എത്രമാത്രം കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആവശ്യത്തിനുള്ള ഫുഡും അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ഉത്കണ്ഠകളൊക്കെ മാറ്റി വയ്ക്കുക. സമയത്ത് ഭക്ഷണം കഴിക്കുക, ഭക്ഷണം സ്കിപ്പ് ചെയ്യാതിരിക്കാൻ നോക്കുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഈ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇടപെടുകയും ചെയ്യാം. ഓക്കെ, നാലാമതായി എനിക്ക് പറയാനുള്ളത് മാനസിക സപ്പോർട്ടിനെ കുറിച്ച്, മെന്റൽ സപ്പോർട്ട്. ഒരു കുട്ടിയുടെ വിജയത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് മെന്റൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടിയെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ അനുഗ്രഹിച്ചു വിടുക. അതവർക്ക് ആത്മവിശ്വാസവും ആത്മധൈര്യവും എന്തും നേരിടാനുള്ള ഒരു കരുത്തും നൽകും എന്നത് സംശയമില്ല. അപ്പോൾ നിങ്ങളുടെ ആ തലോടലും നല്ല വാക്കുകളും ഒക്കെ ആ കുട്ടിയെ പ്രചോദിപ്പിക്കും. അതിനുവേണ്ടി ശ്രമിക്കുക. കുത്തുവാക്കുകൾ പറയാനും അവർക്ക് നിരാശകൾ സമ്മാനിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക, വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാതിരിക്കുക. കുറ്റപ്പെടുത്തലുകളും ശിക്ഷകളും രോഷവും വാശിയും ഒന്നും ഈ കുട്ടികളുടെ പരീക്ഷയ്ക്ക് സഹായിക്കില്ല എന്നുള്ളത് കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പരീക്ഷ കഴിഞ്ഞതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. പരമാവധി ഈ ചർച്ചകൾ ഒഴിവാക്കുക. കാരണം ഇതിൽ എത്ര മാർക്ക് കിട്ടി, എത്ര മാർക്ക് കുറഞ്ഞു എന്നതിനെ കുറിച്ച് ആലോചിച്ച് ആവലാതിപ്പെടുന്നതിന് പകരം അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ, അതിനുവേണ്ടിയ ചെറിയ വിശ്രമങ്ങളാവാം. ആ പരീക്ഷ കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് മറന്നേക്കുക. അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പൂർണ്ണമായി സജ്ജരാവാൻ വേണ്ടി അവരെ സഹായിക്കുക എന്നുള്ളത് നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടതാണ്. അതാണ് നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടത്.
പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അഞ്ചാമതായി എനിക്ക് പറയാനുള്ളത് മോറൽ സപ്പോർട്ടിനെ കുറിച്ചാണ്. അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് എന്നതും നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യങ്ങളാവാൻ പോകുന്നത്. ഇത് നിന്റെ ഭാവിയിലേക്കുള്ള ചവിട്ടുപടിയാണ്. ജയപരാജയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും, അതിലൊന്നും തളരേണ്ട ആവശ്യമില്ല. എന്ത് തന്നെ വന്നാലും ഞങ്ങൾ നിന്റെ കൂടെയുണ്ട് എന്നുള്ളൊരു വാക്ക് ആ കുട്ടിയിൽ വളരെ വലിയൊരു വ്യത്യാസം ഉണ്ടാക്കും എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിക്കാണാൻ സാധിക്കും. അപ്പോൾ ആത്മവിശ്വാസം നൽകാൻ വേണ്ടിയും ആത്മവിശ്വാസം നൽകാൻ വേണ്ടിയും ആത്മധൈര്യം നൽകാൻ വേണ്ടിയും പരീക്ഷയിൽ ഏറ്റവും മികച്ച വിജയം നേടാൻ അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ട് കൂടിയാണ് മോറൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്ന ഒരു ചെറു കഥയുണ്ട്, അതൊന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. 1847 February 11 അമേരിക്കയിലെ ഒരു വലിയ പട്ടണമായ ഓഹിയോടെ മിലാൻ എന്നൊരു പ്രദേശത്ത് സാധാരണ ദമ്പതികൾക്ക് 7-ാമനായിട്ട് ഒരു കുഞ്ഞു പറഞ്ഞു. ആ കുഞ്ഞ് വലുതായപ്പോൾ സ്കൂളിലേക്കെല്ലാം പോകാൻ തുടങ്ങി. പഠനത്തിൽ മികച്ചതല്ല എന്നുള്ളൊരു പൊതു അഭിപ്രായം സ്കൂളിലും ടീച്ചേഴ്സിൻ്റെ ഇടയിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു കത്ത് സ്കൂളിൽ നിന്ന് അധ്യാപകൻ കുട്ടിക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, മോനെ ഈ കത്ത് നീ തുറന്നു നോക്കരുത്, ഇതങ്ങനെ നിന്റെ അമ്മയ്ക്ക് കൊടുക്കുക. അപ്പോൾ ആ സ്കൂളിൽ പഠിക്കുന്ന ആ കുട്ടി നേരെ വീട്ടിലേക്ക് വരികയും ആ കത്ത് തൻ്റെ അമ്മയ്ക്ക് കൈമാറുകയും ചെയ്യുന്നു. ആ കത്ത് അമ്മ തുറന്ന് വായിച്ച് ഒരു നിമിഷം സ്തബ്ധയായിപ്പോയി. എന്നിട്ട് ആ കത്തൊന്ന് വായിച്ച് തൻ്റെ മകനെ ആ അമ്മ കേൾപ്പിച്ചു, മോനെ നീ ഏറ്റവും മികച്ച ഒരു കുട്ടിയാണെന്നും യുവർ സൺ ഈസ് ജീനിയസ്, ദിസ് സ്കൂൾ ഈസ് ടു സ്മാൾ ഫോർ ഹിം ആൻഡ് ഡസൻറ്റ് ഹാവ് ഗുഡ് ഇനഫ് ടീച്ചേഴ്സ് ടു ട്രെയിൻ ഹിം, പ്ലീസ് ടീച്ച് യുവർ സെൽഫ്. നിങ്ങളുടെ മകൻ ജീനിയസ് ആണെന്നും നിങ്ങളുടെ മകന് പഠിക്കാനുള്ള സാഹചര്യമോ ടീച്ചേഴ്സോ ഈ സ്കൂളിൽ ഇല്ല എന്നും അതുകൊണ്ട് നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ തന്നെ പഠിപ്പിക്കൂ എന്നാണ് ആ അമ്മ ആ കുട്ടിയോട് വായിച്ചു കേൾപ്പിച്ചത്. ആ ദിവസത്തോടുകൂടി ഈ കുട്ടിയെ സ്കൂളിൽ അയക്കുന്നത് ഈ അമ്മ നിർത്തുകയും വീടിൻ്റെ തട്ടിൻപുറത്തുള്ള ചെറിയ പഠനമുറിയിൽ പഠനം തുടർന്നു. അങ്ങനെ ശാസ്ത്ര കൗതുകിയായ ഈ കുട്ടി വിവിധ പ്രവർത്തനങ്ങളിലും രാസപ്രവർത്തനങ്ങളിലും മെക്കാനിക്കൽ പ്രവർത്തനങ്ങളിലൊക്കെ ഇഷ്ടപ്പെട്ട് അവൻ ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ പഠിച്ചു മുമ്പോട്ട് പോവുകയാണ്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞനായിട്ടുള്ള തോമസ് ആൽവ എഡിസൺ എന്ന ശാസ്ത്രജ്ഞനെ കുറിച്ചാണ് ഇത്രയും നേരം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പക്ഷേ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പിന്നീട് ഒരു ദിവസം തോമസ് ആൽവ എഡിസൺ അദ്ദേഹത്തിന്റെ വീടിൽ നിന്ന് പിന്നീട് ഒരു കത്ത് കണ്ടെത്തുകയും ആ കത്തൊന്ന് വായിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം സ്തബ്ധനായിപ്പോയി. ആ കത്ത് മറ്റൊന്നുമല്ലായിരുന്നു, അത് അദ്ദേഹത്തിന്റെ സ്കൂളിൽ നിന്ന് ലഭിച്ച അവസാനത്തെ ഒരു കത്തായിരുന്നു. ആ കത്ത് അദ്ദേഹം ഒന്ന് വായിച്ചു നോക്കുകയുണ്ടായി. അതിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, Your son is mentally deficient. We cannot let him attend the school anymore. He is expelled. നിങ്ങളുടെ മകൻ കഴിവില്ലാത്തവനാണെന്നും നിങ്ങളുടെ മകൻ ഈ സ്കൂളിലേക്ക് ഇനി ഒരു വരവ് വേണ്ടായിരുന്നു, ഈ സ്കൂളിൽ നിന്നും ഒഴിവാക്കി എന്നുമായിരുന്നു ആ കത്തിൽ പറഞ്ഞിരുന്നത്. ലോകത്തിലെ കണ്ടുപിടുത്തങ്ങളെ രാജാവാക്കി മാറ്റിയത് ആ അമ്മയുടെ അന്നത്തെ ഇടപെടലുകളാണെന്ന് അദ്ദേഹം പിന്നീട് എഴുതുകയുണ്ടായി. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രോത്സാഹനങ്ങളും ഇടപെടലുകളും ഒരു കുട്ടിയുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ളത് ഒന്നാണ്. അപ്പോൾ പരമാവധി അവർക്ക് മോറൽ സപ്പോർട്ട് കൊടുക്കുക, നിങ്ങൾ കൂടെയുണ്ട് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടുത്തുക, അവരെ പറഞ്ഞു മനസ്സിലാക്കുക. പരാജയത്തിലും നമ്മൾക്ക് ഒരുപാട് ഉൾക്കൊള്ളാനുണ്ട്. പരാജയപ്പെടാനും പഠിക്കണം. പരാജയം എന്നുള്ളത് അവസാന വാക്കുകളല്ല, പരാജയമാണ് വിജയങ്ങളിലേക്കുള്ള ചവിട്ടുപടിയായി മാറുന്നത് എന്നതുകൂടെ അവർക്ക് പറഞ്ഞു കൊടുത്തു മനസ്സിലാക്കുക. ഓക്കെ, നല്ല വിജയം നേടാൻ ഈ 5 സഹായിക്കുമെന്നതിൽ ഒരു സംശയമില്ല. നമുക്ക് അവ ഏതൊന്ന് ഒന്നുകൂടെ നോക്കാം. 1, നല്ല പഠനാന്തരീക്ഷം ഒരുക്കാം. 2, റിവിഷന് വേണ്ടി സപ്പോർട്ട് ചെയ്യാം. 3, ഭക്ഷണവും വിശ്രമവും ശ്രദ്ധിക്കാം. 4, മാനസികപരമായിട്ടുള്ള സപ്പോർട്ട്. 5, മോറൽ സപ്പോർട്ട്. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ള കുട്ടികൾക്ക് റെക്കമെൻഡ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ. നന്ദി.